ഇതിനകത്തുണ്ടാണ്. ഇതാരൊക്കെ വന്നിരിക്കുന്നത് നോക്കിയേ. അവിടെ ഓടിപ്പോയിട്ട കുടിക്കണം. തന്റെ മുണ്ടന്തിയെ ഇതുവരെ ഉണ്ടായിരുന്നല്ലോ എന്റെ മുണ്ട. അവിടെ ഞാൻ എടുത്തിട്ടില്ല. പേടിക്കേണ്ടേ, നിങ്ങൾക്ക് അതുവരെ മുണ്ടില്ലായിരിക്കും. ഞാൻ തൽക്കാലം തൂട്ടെ. അത് ഉണ്ണി കൊണ്ടുപോയതാ. അവരിപ്പോ കൊണ്ടുവരും. എപ്പോ? ഇതെന്താ ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ ഒന്നുമില്ലെന്ന്. ഈ ഇട്ടിരിക്കുന്ന തുണികളൊന്നും അലക്കി വിരിച്ചതല്ല, അവൻ പറിച്ചോണ്ട് വന്ന മുണ്ടുകൾ. കൈ ഇങ്ങനെ വെച്ച് നോക്കിയ സൂക്ഷിക്കണം. ആരുടെയെങ്കിലും മുണ്ട് പോയിരിക്കും. അഞ്ചാറ് മാസമായിട്ട് ഞങ്ങൾക്ക് നല്ല പണിയാ. പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ കൊറേ ചില്ലറയും ചെലവായി. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. പാടെ പാടെ. സാറേ സാറേ സാമ്പാറേ, സാറിന്റെ വീട്ടില് കല്യാണം. അട്ട വറുത്തത് ഉപ്പേരി, കോഴി തൂവൽ ചമ്മന്തി. ഇതുപോലുള്ള മുണ്ടഴിക്കലുകാർ ഈ ഭൂമിയിൽ പിറക്കുമെന്ന് ഞങ്ങളുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു പാന്റും അതിന്റെ മീതെ ഒരു ലോഹയും അരയിലൊരു കെട്ടും തന്നത്. എന്താ വെളിച്ചപ്പാടെ, അസാധാരണമായ വേഷത്തിലാണോ പറയെടുക്കാൻ വരുന്നത്? ഇതിനും വലിയ വേഷം ചിലപ്പോ കാണേണ്ടി വരും. ദേവി മുണ്ടുപരിക്കും, ഓടിക്കൂ. ഇതെന്താടാ പാന്റ്? നീ വാടകയ്ക്കും കൊടുത്തു. അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടുടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. മണിക്കൂറിന് 10 രൂപ 75 പൈസ. നിന്റെ ആന ഒരു ദിവസത്തേക്ക് വേണ്ടി വരും. എനിക്ക് എന്റെ പുതിയ കടയുടെ ഉദ്ഘാടനത്തിനാ. ഓ, ഈ ആന ഉദ്ഘാടനം ഒന്നും ചെയ്യില്ലേ, വല്ല മന്ത്രിമാരെ കൊണ്ട് ജയിച്ചാ പോരെ. അയ്യോ, എനിക്ക് ആ കട കൊണ്ട് ജീവിക്കാനാ, അടച്ചുപൂട്ടാനല്ല. നീ ആക്കാ പാന്റ് അല്ല, എന്ത് തന്നെ കൊടുത്താലും ഈ നാട് ഡെവലപ്പ് ആവില്ല.